ദ ലേണിംഗ് കർവ് എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗോള വിപണികളിൽ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് പൊതുവേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് കാണുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും പോയ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വിൽപ്പന സമ്മർദ്ദം ശക്തമായിരുന്നു. ഇപ്പോഴേ എല്ലാ വിപണികളിലെയും വിൽപ്പന സമ്മർദ്ദം കൂടാനുള്ള കാരണമാകുന്നത് അമേരിക്കയിലെ ബോണ്ട് യീൽഡിൽ വരുന്ന വർധനവാണ്. അതായത് കൊറോണ വ്യാപനത്തിന് ശേഷം അമേരിക്കയിലെ പലിശ നിരക്കുകൾ വീണ്ടും 0% വരികയും അതോടൊപ്പം റെക്കോർഡ് ലെവലിൽ സ്റ്റിമുലസ് പാക്കേജുകൾ രാജ്യത്ത് വരികയും ചെയ്തു. അപ്പോൾ കൂടുതൽ നിക്ഷേപകർ, കൺസർവേറ്റീവ് ആയിട്ടുള്ള നിക്ഷേപകർ അമേരിക്കൻ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. എന്നാൽ ഇത്രമാത്രം പണം ഒഴുക്ക് വിപണികളിലേക്ക് വന്നതിനാൽ, ലിക്വിഡിറ്റി വളരെയധികം വർദ്ധിച്ചതിനാൽ അമേരിക്കയിൽ വീണ്ടും ഇൻഫ്ലേഷൻ ഉയരുന്ന ഒരു ട്രെൻഡ് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അമേരിക്കൻ എക്കോണമിയിൽ നിന്നും വരുന്ന ഓരോ ഡേറ്റയും പോസിറ്റീവാണ്. അതായത് എക്കോണമി പോസിറ്റീവാണ്, വളർച്ചയുടെ പാതയിലേക്കാണ് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ബോണ്ടിൽ നിക്ഷേപിച്ചിരുന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് വീണ്ടും പലിശ നിരക്കുകൾ ഉയർത്തിയേക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ പലിശ നിരക്കുകൾ ഉയരും എന്നുള്ള ഒരു ട്രെൻഡ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ബോണ്ട് വിപണിയിലെ ഇടിവ് സംഭവിക്കാറുണ്ട്. ഇതാണ് ഇപ്പോഴേ നടക്കുന്നത്. അമേരിക്കയിലെ ബോണ്ട് ൻ്റെ പ്രൈസസ് പെട്ടെന്ന് താഴോട്ട് പോകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ഉയർന്ന ലെവലിലേക്ക് അമേരിക്കയിലെ ബോണ്ട് യീൽഡ് ഇപ്പോഴേ ഉയർന്നു വന്നിരിക്കുന്നത്. 1.61% വരെ ബോണ്ട് യീൽഡ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു വിൽപ്പന, ബോണ്ട് മാർക്കറ്റിലെ വിൽപ്പന, അത് സാവധാനത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും, പ്രത്യേകിച്ച് ഉയർന്ന വാല്യുവേഷനുള്ള ടെക്നോളജി സ്റ്റോക്കിലേക്കും വിൽപ്പന സമ്മർദ്ദം വന്നിരിക്കുന്നു. നമ്മൾ നോക്കിയാൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ അതിൻ്റെ ഉയർന്ന ലെവലിൽ നിന്നും 10% ഇടിവ് ഇപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാ വിപണികൾക്കും നെഗറ്റീവായിട്ടുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള എമർജിങ് മാർക്കറ്റുകൾക്ക് ഇത് കൂടുതൽ നെഗറ്റീവ് ആകുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ വിപണികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് FII ഇൻവെസ്റ്റേഴ്സാണ്. കഴിഞ്ഞ 4 കൊണ്ട് 1.6 ലക്ഷം കോടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഇത് ഇതേ സ്പീഡിൽ പോവുകയില്ല, നിക്ഷേപകർ, വിദേശ നിക്ഷേപകർ ഇനിയും ബയിങ് കുറച്ചേക്കും എന്നുള്ളൊരു ആശങ്ക, ഇതാണ് ഇന്ത്യയെ പോലെയുള്ള മാർക്കറ്റുകളിൽ ഈ ദിവസങ്ങളിൽ നെഗറ്റീവായിട്ട് സെൻറ്റിമെൻ്റ് വരുന്നതിനുള്ള കാരണം. അപ്പോൾ അമേരിക്കയിലെ ഈ ബോണ്ട് യീൽഡ് അത് ആ ഒരു ട്രെൻഡ് കുറച്ച് നാളത്തേക്ക് ഒരു വോളറ്റിലിറ്റി ഉണ്ടാക്കിയേക്കും. കാരണം കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിവസം അമേരിക്കൻ ലെ സെനറ്റ് അവിടുത്തെ പുതിയ സ്റ്റിമുലസ് പാക്കേജ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചൊവ്വാഴ്ച അത് ജനപ്രതിനിധി സഭയിൽ, അമേരിക്കയിൽ അത് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ വരുന്നത് ഇൻഫ്ലേഷൻ ഉയരാനും അതോടൊപ്പം അത് പൊതുവേ ബോണ്ട് വിപണിക്ക് പ്രതികൂലമാകാനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ 16-17 അമേരിക്കൻ സെൻട്രൽ ബാങ്ക് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ സെൻട്രൽ ബാങ്ക് ഈ കാര്യങ്ങൾ എങ്ങനെ നിരീക്ഷിക്കും, പലിശ നിരക്കുകളിൽ എന്തെങ്കിലും വർധനയുടെ സൂചനകൾ, അടുത്ത വർഷം വർധനയുടെ സൂചനകൾ ഉണ്ടാകുമോ, ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കൻ വിപണിയെ കൂടുതൽ വോളറ്റൈലാക്കാൻ പോകുന്നത്. അതും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് നാളത്തേക്ക് ഒരു വോളറ്റിലിറ്റി ഉണ്ടാക്കാൻ കാരണമാകും. ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യ വിക്സ് ഇത് വീണ്ടും കഴിഞ്ഞ ആഴ്ച 28-29 ലെവലിലേക്ക് എത്തിയിട്ട് 25 താന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്, അതായത് ജാനുവരി അവസാനം മുതൽ വിക്സ് 20 തന്നെ ട്രേഡ് ചെയ്യുകയാണ്. ഇത് അത്ര നല്ല ഒരു സൂചനയല്ല, പ്രത്യേകിച്ച് ഷോർട്ട് ടേമിൽ വിപണിയെ സംബന്ധിച്ച് നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ വിപണിയും ഈ അമേരിക്കയിലെ ബോണ്ട് യീൽഡിൻ്റെ മൂവ്മെൻറ്റും അതോടൊപ്പം മറ്റ് ആഗോള വിപണികളുടെ വാർത്തകൾക്കും അനുസരിച്ച് കൂടുതൽ വോളറ്റൈലായേക്കും. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 1 ഉയർന്ന ലെവലിലേക്ക് എത്തുന്നു. അതോടൊപ്പം മറ്റൊരു ഫാക്ടർ, US ഡോളർ ഇൻഡെക്സ്, അത് കുറച്ച് നാളുകളായിട്ട് 90 ലെവലിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പെട്ടെന്ന് 92 ലെവലിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വിക്സ് ഇനിയും ഉയർന്ന് തന്നെ നിൽക്കും. ഇപ്പോൾ നിക്ഷേപകർ
ശ്രദ്ധയോടെ വിപണിയിൽ നിക്ഷേപം നടത്തേണ്ട ഒരു സമയമാണ്. കാരണം വോളറ്റിലിറ്റി കൂടുന്നത് അത്ര ഒരു നല്ല സൂചനയല്ല. ഇപ്പോൾ എക്കണോമിക് ഡേറ്റ നോക്കിയാൽ അടുത്ത വെള്ളിയാഴ്ച രണ്ട് മൂന്ന് ഡേറ്റ വരാനുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇത് തൊട്ട് മുമ്പുള്ള മാസം 4.05% ഇത്തവണ അത് ഉയർന്ന് ഒരു 4.4% ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ജാനുവരി മാസത്തെ IIP ഡേറ്റ പുറത്തു വരുന്നുണ്ട്, മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഡേറ്റ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ഡേറ്റയൊക്കെ ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ജാനുവരി ഫെബ്രുവരി മാസം രണ്ട് മാസവും മികച്ച ഓട്ടോ സെയിൽസ് ഡേറ്റയാണ്. അതോടൊപ്പം GST കളക്ഷൻ ഡേറ്റയിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നീക്കങ്ങളാണ്. മൂന്നാം പാദ പ്രവർത്തന റിപ്പോർട്ടുകൾ മികച്ചതായിരുന്നു, നാലാം പാദ റിപ്പോർട്ടുകളും മികച്ചതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് കൂടുതൽ രീതിയിൽ നടക്കാൻ പോകുന്നു, ശക്തമായിട്ടുള്ള പരിഷ്കരണ നടപടികളുണ്ട്. ഇതൊക്കെയും ഇന്ത്യൻ മാർക്കറ്റിന് താഴ്ന്ന ലെവലിൽ സപ്പോർട്ട് നൽകിയേക്കും. അതുപോലെ നിഫ്റ്റിക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ താഴേക്ക് 14,350, 14,400 ലെവലിൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് 15,450, 15,500 ലെവലിൽ റെസിസ്റ്റൻസും നേരിടാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിലൊക്കെയും ഇപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആഗോള വിപണികൾക്കനുസരിച്ച് ഒരു പോസിറ്റീവ് ട്രെൻഡ് തുടക്കത്തിൽ വന്നേക്കാം. എന്നിരുന്നാലും വിക്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഇനിയിപ്പോൾ നിരീക്ഷിക്കുവാനുള്ളത്. വിക്സ് ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻട്രാഡേയിലും അതോടൊപ്പം ഓപ്പണിംഗ് ഗ്യാപ്പ് അതോടൊപ്പം ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഇതൊക്കെയും വരുന്ന ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്.